ദേശീയ പതാക ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് എപ്പോഴും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യങ്ങൾ ഏതൊരു പരീക്ഷക്കും പ്രതീക്ഷിക്കേണ്ടതുണ്ട് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു മുകളിൽ കുങ്കുമം മധ്യത്തിൽ വെള്ള താഴെ പച്ച കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി പലഭൂഷ്ടത ഈ രണ്ട് കാര്യങ്ങളെ പച്ച നിറം സൂചിപ്പിക്കുന്നു വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധത സമാധാനം ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ മുൻ രാഷ്ട്രപതി ദേശീയ പതാകയുടെ വെള്ളനിറത്തിനു നടുവിലായി അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അശോകചക്രത്തിന്റെ നിറം നാവിക നീല അതായത് നേവി ബ്ലൂ എന്ന് പറയും അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് അശോകചക്രത്തിൽ ആരക്കാലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കാറുണ്ട് ഇരുപത്തി നാല് ആരക്കാലുകളാണ് അശോക ചക്രത്തിലുള്ളത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ് ഇന്ത്യൻ ദേശീയ പതാകയ്ക്കുള്ളത് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ചില പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മൂന്ന് എസ് ടു രണ്ടാണ് ഇത് ചിലപ്പം വീതിയും നീളവും തിരിച്ച് ചോദിക്കാം രണ്ട് എസ് ടു മൂന്ന് എന്നപ്പോൾ നമ്മൾ ഉണ്ട് ദേശീയ പതാക നിർമ്മാണത്തിന് കാതിയോ കൈത്തറിയോ ഇങ്ങനെയുള്ള തുണികൾ മാത്രമേ ഉപയോഗിക്കൂ എന്നത് വസ്തുതയാണ് അപ്പം അത് പ്രത്യേകം വെക്കേണ്ടതുണ്ട് ദേശീയ പതാകയുടെ ചരിത്രം ഇങ്ങനെയാണ് ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലം പാഴ്സി ബഗാൻ സ്ക്വയർ ഗ്രീൻ പാർക്ക് കൊൽക്കത്ത പാഴ്സി ബഗാൻ സ്ക്വയർ ഗ്രീൻ പാർക്ക് കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക വന്ദേമാതരം പതാക എന്ന് പറയും ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആദ്യമായിട്ട് ഉയർത്തിയത് ഈ പതാകയിൽ വന്ദേമാതരം എന്ന് മഞ്ഞ നിറത്തിൽ ആലേഖനം ചെയ്തിരുന്നു ചുവപ്പ് മഞ്ഞ പച്ച എന്നീ നിറങ്ങളിൽ സൂര്യൻ ചന്ദ്രകല താമര എന്നിവ ആലോക ആലേഖനം ചെയ്തിരുന്നു പഴയ പതാകയിൽ ഇന്ത്യയിലെ ആദ്യ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന താമരകളുടെ എണ്ണം എട്ട് താമരകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബെർലൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പതാക മാഡം ബിക്കാജി കാമയായിരുന്നു ഇതിൽ ഒരു താമരയും സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് നക്ഷത്രങ്ങളും ആലേഖനം ചെയ്തിരുന്നു ഇന്ത്യയിലെ മൂന്നാമത്തെ പതാക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹോംറൂൾ മൂവ്മെൻറ്റ് കാലഘട്ടത്തിലാണ് ഉയർത്തിയത് ബാലഗംഗാധര ബാലഗംഗാധരത്തിലഗ് അനിബസൻ്റ് ഇവരാണ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ചെങ്കോട്ടയിൽ വെച്ച് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാലയുള്ള കർണാടക ഹുബ്ലിയിലെ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഉണ്ടാക്കുന്നത് കെ കെ ജി എസ് എസ് നയൻ വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിച്ചത് എല്ലാ വർഷവും സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ വെച്ചാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താത്ത പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ഗുൽസാരലാൽ നന്ദ ഇവരാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർ ഉയർത്താത്ത വ്യക്തികൾ ഇവർ ആക്ടിങ് പ്രധാനമന്ത്രിമാരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക നിർമ്മാണ സഭയായ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം അപ്പോളോ പതിനഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് പതാകയെ പറ്റിയുള്ള പഠനമാണ് വെക്സി ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് ബലഗാവി കർണാടകയിലാണ് ഇന്ത്യൻ പതാക നിയമം ഇതാണ് ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയമാവലി ഇന്ത്യൻ പതാക നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിൻഡാലാണ് നവീൻ ജിൻഡാലാണ് ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതുണ്ട് അടുത്ത നമ്മുടെ ദേശീയ ചിഹ്നമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം കാള കുതിര ആന ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ാഥ് ഭാർഗവയാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ സത്യമേവ ജയതയെ എടുത്തിരിക്കുന്നത് മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നതായിരുന്നു ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം രാഗത്തിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്തു ഓർത്തുവെക്കണം ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തി രണ്ട് സെക്കൻഡാണ് പ്രത്യേകം ഓർത്തു വെക്കുക നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ ഇരുപത് സെക്കൻഡാണ് വേണ്ടത് എന്നുള്ളതും ഓർത്തു വെക്കുക ദേശീയഗാനം എടുത്തിരിക്കുന്നത് ടാഗോറിൻ്റെ ഏത് പദ്യത്തിൽ നിന്നാണ് ഭാരത് ഭാഗ്യവിതാദ ഭാരത് ഭാഗ്യവിദാത പ്രസിദ്ധീകരിച്ച പത്രം തത്വബോധിനി പത്രികയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് നല്ലത് ഓർക്കണം ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധുരാണിയാണ് സരളാദേവി ചൗധുരാണി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനപ്പള്ളി ആന്ധ്രാപ്രദേശിൽ വെച്ചായിരുന്നു ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ് ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിതലിയാണ് പ്രത്യേകം ഓർക്കുക ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിതലിയാണ് ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ജയ എന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നു ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തിയാണ് ടാഗോർ ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനത്തെ വിളിക്കുന്ന പേര് അന്തമോളജി എന്നാണ് എനിവേ താങ്ക്